विशिष्ट अतिथि नवागत ई पिपाई पकड़ विशिष्ट व्यक्तित् SMC MTA PTA भारवाह प्रिय रक्षिता एम प्रिय अध्यापक रध्ययन वर्ष तुम प्रवेशनोत्सव नाम चंडमे अगंपड़ो कई बलून नल्कि मधुरपरकार आघोषपूर्व पिपा आघोषमे आरव निशब्द नाम इन आघोषिक कोविड 19 महामारी पड़ पंदल ई समयत वीडी सुरक्षितर ई प्रवेशनोत्सव पकड़ा एल या क्षण ई वर्ष प्राइमरी तलम मुदल क्लास वे 200 परम कुटिकलान नम्मुडे स्कूलिल पुतियदायि एत्तिच्चेर्न्निट्टुण्ड माताबिदाकलुडे प्रतीक्षकलुम स्वप्नंगलुम ओक्के सफलीकरिक्कान वेंडि ई स्कूलिलेक्क अयच्च मक्कले वळरे नल्ल पूर्वम ഞങ്ങൾ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയതും പരിശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ് നല്ല തന്റെ മക്കൾക്ക് തങ്ങളുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മക്കളെ സ്കൂളിൽ അയക്കുന്ന രക്ഷിതാക്കളും ആ ലക്ഷ്യം കൈവരിക്കാൻ പ്രവർത്തിക്കുന്ന അധ്യാപകരും ആ ലക്ഷ്യം കൈവരിക്കുന്ന നമ്മുടെ മക്കളും മൂന്ന് പേരും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സുഗമമായി കാര്യങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത്തരം ഒരു സാഹചര്യം നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്ന് സന്തോഷത്തോടു കൂടി പറയട്ടെ മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും സ്വന്തം മക്കളെ പോലെ കരുതുകയും ചെയ്യുന്ന അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം അവരെ വിമർശിക്കാതെ അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരോട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ രക്ഷിതാക്കളും കുട്ടികളും ശ്രമിക്കണം നല്ല കഴിവുറ്റ സ്നേഹസമ്പന്നരായ പരിശ്രമശാലികളായ ഒരു കൂട്ടം അധ്യാപകർ നമ്മുടെ വിദ്യാലയത്തിന്റെ സമ്പത്താണ് അവരുടെ കഴിവുകൾ അവർ ഭംഗിയായി നിർവഹിക്കും നിങ്ങളുടെ മക്കളെ സുരക്ഷിത കരങ്ങളിലാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ സന്തോഷപൂർവം അറിയിക്കട്ടെ ഈ അധ്യയന വർഷത്തിൽ എല്ലാവർക്കും നല്ല ഒരു വിദ്യാഭ്യാസം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയതായി എത്തിച്ചേർന്ന എല്ലാവരെയും രക്ഷിതാക്കളെയും PTA MTA ഭാരവാഹികളെയും പഞ്ചായത്ത് അംഗങ്ങളെയും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും അധ്യാപകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യാപകരെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ഒന്നര വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി നമുക്ക് നമ്മുടെ രാജ്യമാകെ വ്യാപിച്ചപ്പോൾ നമ്മുടെ സ്കൂളുകളെല്ലാം അടഞ്ഞ് ഓൺലൈനിലൂടെ ക്ലാസ് നടത്തേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇപ്രാവശ്യം സ്കൂൾ നാളെ മുതൽ തുറക്കുകയാണ് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് നമ്മൾ തന്നെ പഠിക്കേണ്ടത് ഈ മഹാമാരി വിട്ടുമാറും എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം അതിനുവേണ്ടി അപ്പോൾ നിങ്ങളുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് മധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ ചിരി തൂകിയിടുക നിങ്ങൾ ചുവടുകൾ വയ്ക്കുക നിങ്ങൾ പുതുവിദ്യ
വർഷ തിരുമുറ്റത്തായി സ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം ഞങ്ങൾ അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ ചിരിപ്പിന്നഴലുകൾ വെടിയാം പുലരിയെ വരവേൽക്കാം തുറന്നു വെക്കാം കണ്ണുകൾ കാതുകൾ മനസ്സിലി പൂവാകെ മനസ്സിലി പൂവാകെ അതിരുകളില്ല അറിവിൻ വഴിയിൽ കതിരുകളായി വിളയാം അകന്നിരിക്കുകയല്ല നമ്മൾ അടുത്തിരിപ്പവരല്ലോ ഹൃത്താൽ അടുത്തിരിപ്പവരല്ലോ അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ സാഹോദര്യം എന്നും പുലരാനായി കനിവും ദയയും ജീവിതവ്രതമായി വന്നു ഭവിക്കാനായി മലയാളത്തിൻ മഹിമയതെന്നും പാറിൽ നിലനിർത്താൻ അണയുക കുഞ്ഞിച്ചിറകുകളെ അണയുക വാർമഴവില്ലുകളെ അണയുക വന്നി വിദ്യാവൃക്ഷത്തണലിരിക്കൂ നിത്യം ണലിലിരിക്കൂ നിത്യം അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ ചിരി തൂകിയിടുക നിങ്ങൾ ചുവടുകൾ വയ്ക്കുക നിങ്ങൾ പുതുവിദ്യാവർഷ തിരുമുറ്റത്തായി സ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം പ്രിയപ്പെട്ട ജി യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി ബേബി ടീച്ചർ, സ്കൂളിലെ പി ടി എ അംഗങ്ങളെ, അധ്യാപകന്മാരെ, അധ്യാപികമാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ജൂൺ 1 കേരളത്തിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസമാണ്. പുത്തനുടുപ്പും കുഞ്ഞിക്കുടകളും ബാഗും തൂക്കി അമ്മമാരുടെ വിരൽത്തുമ്പിൽ തൂങ്ങി വരേണ്ട കുട്ടികൾ ഇന്ന് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. നമുക്കറിയാം 2019 ഡിസംബറിൽ ചൈനയിൽ വുഹാൻ പട്ടണത്തിൽ നിന്നും പൊട്ടി പുറപ്പെട്ട COVID-19 എന്ന മഹാമാരി നമ്മുടെ ഈ ലോകത്തെ ആകെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിൽ അയച്ച് പഠിപ്പിക്കുക എന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്കൂള് തുറന്നു, ഇനി അമ്മമാർ പറയുന്നതനുസരിച്ച് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിർബന്ധമായും പങ്കെടുക്കണം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടീച്ചർമാരുണ്ടാവും. അവർ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും, പാട്ടുകൾ പാടിത്തരും. നിങ്ങൾ ആ കഥകൾ ഏറ്റുപറയുകയും പാട്ടുകൾ പാടുകയും ചിത്രം വരക്കും എല്ലാം ചെയ്യണം. നമുക്ക് ഈ കൊറോണ വൈറസിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തിയോടിച്ചതിന് ശേഷം വീണ്ടും സ്കൂളുകളിലേക്ക് പോയി പഠിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികളുണ്ടാവും, പാട്ടുകളുണ്ടാവും, അതുപോലെ ഇഷ്ടപ്പെട്ട ചെടികളും പൂക്കളും കായകളും ഒരുപാട് ചിത്രശലഭങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കൊറോണ വൈറസിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തിയോടിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രവേശനോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ബഹുമാന്യരായ പി ടി എ കമ്മിറ്റി അംഗങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ടീച്ചർ അടക്കമുള്ള അധ്യാപിക അധ്യാപകരെ, കേരള സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ
നമ്മുടെ കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനോ ഒരുമിച്ച് കൂട്ടം കൂടി കളിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു പ്രവേശന ഉത്സവം നടത്തുന്നത്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഒട്ടാകെ തന്നെ കൊറോണ എന്ന മഹാമാരി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ യൂണിഫോമുകളും എല്ലാം തന്നെ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനത്ത് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രവേശനോത്സവം നടത്തുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകാൻ കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്കറിയാം കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി കേരളത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലം പൂർണ്ണമായിട്ടും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യം എത്ര കാലം ഇനിയും നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അറിയിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളും അധ്യാപകരും രക്ഷകർത്താക്കളും പൊതുസമൂഹവും ഒരിക്കൽ കൂടെ ഒരു അക്കാദമിക വർഷത്തിലേക്ക് കടന്നെത്തുകയാണ്. ഒട്ടേറെ ആശങ്കകളോടെയാണ് ഈ അക്കാദമിക വർഷവും നാം ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരി മൂലമുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് ഓൺലൈൻ ക്ലാസുകൾ എന്ന ഏക മാർഗത്തിലൂടെയാണ് നാം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ അക്കാദമിക പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിന് രക്ഷകർത്താക്കളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ സഹകരണമാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ലഭ്യമായിട്ടുള്ളത്. തുടർന്നും ഈ വർഷം ജൂൺ 1st തന്നെ നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ ഓൺലൈനായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ ഒരുക്കം ഗവൺമെൻറ്റിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ നടപടികളിലൂടെ ഇടപെടലുകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ഉപജില്ലയെ സംബന്ധിച്ച് 77 പ്രൈമറി വിദ്യാലയങ്ങൾ, 18 ഹൈസ്കൂളുകൾ, 16 ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 3 സ്പെഷ്യൽ സ്കൂളുകൾ, 25 ഏകാധ്യാപക വിദ്യാലയങ്ങൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവയെല്ലാം തന്നെ വലിയ വെല്ലുവിളികളാണ് നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെയും പ്രതിസന്ധികളെയും കൃത്യമായി നേരിടുന്നതിന് വലിയ കഴിവ് ഉള്ള ഒരു പ്രത്യേക സൃഷ്ടി തന്നെയാണ് മനുഷ്യന്. ഇത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നാം നമുക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയെയും നേരിടുന്നത്. തളർന്നു പോവുകയല്ല, വളർന്നു മുന്നേറുകയാണ് നാം ചെയ്യേണ്ടത് എന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഈ കോവിഡ് കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള അക്കാദമിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയായി നമ്മുടെ വിദ്യാലയങ്ങൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ കൂട്ടായ്മയിലൂടെ നിലമ്പൂർ ഉപജില്ലയിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഉപജില്ലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. ഇതിനെയൊക്കെ തന്നെ MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെയും വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന ഒട്ടനേകം മനുഷ്യ സ്നേഹികളുടെയും അധ്യാപക സുഹൃത്തുക്കളുടെയും ഒക്കെ കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ കഴിഞ്ഞ വർഷം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത്.
ഈ വർഷവും ബുദ്ധിമുട്ട് നേരിടുന്ന നമ്മുടെ കുട്ടികളെ സഹായിക്കുന്നതിനായി ഒട്ടേറെ സന്മനസ്സുകൾ നമ്മോടൊപ്പമുണ്ട്. അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ വർഷവും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആയതിന് ഈ വിദ്യാലയത്തിനും നമ്മുടെ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ജൂൺ 1-ാം തീയതി ആരംഭിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ കടന്നെത്താനും സന്തോഷപൂർവം അവരുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നും അധികം വൈകാതെ തന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകരും രക്ഷകർത്താക്കളും അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെയും അക്കാദമിക പ്രവർത്തനങ്ങളുടെയും വസന്തകാലം തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എരഞ്ഞിമങ്ങാട് ഗവൺമെൻറ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക, പ്രിയപ്പെട്ട ബേബി ടീച്ചർ, ജനപ്രതിനിധികൾ, എസ് എം സി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, അധ്യാപക സുഹൃത്തുക്കൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഇന്ന് നമ്മുടെ സ്കൂളിൽ സ്കൂൾ പ്രവേശനോത്സവം നടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ സ്കൂൾ പ്രവേശനോത്സവം നടക്കുകയാണ്. സംസ്ഥാന തലത്തിലെ ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് എന്നും നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് സ്കൂൾ തലത്തിലുള്ള പ്രവേശനോത്സവം നടക്കുകയുമാണ് ചെയ്യുന്നത്. ഏതൊരാളെ സംബന്ധിച്ചും ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിനമായിരിക്കും ആദ്യമായി വിദ്യാലയത്തിൽ പോയ ദിനം. ജൂൺ 1-ാം തീയതി രാവിലെ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രവും പുതിയ പുസ്തകങ്ങളും പുതിയ ബാഗും എല്ലാമായി കുടുംബാംഗങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യാപകരെയും പുതിയ സ്കൂളും എല്ലാം കാണുന്നതിനുള്ള കൗതുകത്തോടെ പോകുന്ന ഈ ദിനം. എന്നാൽ ഈ വർഷം നമ്മുടെ കുട്ടികൾക്ക് ജൂൺ 1-ാം തീയതി നേരിട്ട് സ്കൂളിൽ പോകുന്നതിന് ചില പരിമിതികളുണ്ട്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സ്കൂളിൽ നേരിട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. സാമൂഹ്യ അകലം പാലിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവവും ഏതാനും മാസങ്ങൾ നമ്മുടെ പാഠ്യതര പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലൂടെ ആയിരിക്കും. എങ്കിലും 31 മെയ് മുമ്പ് തന്നെ എല്ലാ കുട്ടികൾക്കും ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും കുട്ടികളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഏറെ വൈകാതെ കോവിഡ്-19 വ്യാപനം കുറയുന്ന മുറയ്ക്ക് നമുക്ക് സ്കൂളിൽ ഒത്തുചേരാം എന്ന് പ്രത്യാശിക്കുന്നു. ഇന്ന് എരഞ്ഞിമങ്ങാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ
പ്രവേശനോത്സവ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാ നന്മകളും നേരുന്നു എല്ലാ ആശംസകളും നേരുന്നു ജീവിതത്തിലുടനീളം വിജയങ്ങൾ ഉണ്ടാകട്ടെ നല്ല കുട്ടികളായിട്ട് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ അധ്യാപക സുഹൃത്തുക്കളെ പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ ഇന്ന് ജൂൺ മാസം 1-ാം തീയതിയാണ് വീണ്ടും ഒരു പ്രവേശനോത്സവം പുതിയ കൂട്ടുകാരെ പുത്തനുടുപ്പിട്ട വർണ്ണക്കുടകളേന്തിയ ആകാംക്ഷയോടുകൂടി വിദ്യാലയ മുറ്റത്തെത്തുന്ന കൊച്ചു കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്ന ദിവസമാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും സ്കൂൾ മുറ്റത്ത് പുത്തനുടുപ്പുകളെ കാണാനില്ല അതുപോലെ തന്നെ നാണം കുണുങ്ങി അമ്മമാരുടെ കൈപിടിച്ചുകൊണ്ട് സ്കൂൾ മുറ്റത്ത് കൂട്ടുകാരെ കണ്ട് അന്തം വിട്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാണാൻ ഈ പ്രവേശനോത്സവത്തിൽ കഴിയില്ല നമുക്കറിയാം ഇതൊരു കോവിഡ് കാലമാണ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് നമുക്കല്പം ആശ്വസിക്കാം നമ്മുടെ പ്രദേശത്തെ നമ്മുടെ രാജ്യത്തെ കോവിഡിൻ്റെ കേസുകളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അത് സീറോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ അത് ആ ഒരു സ്ഥിതിവിശേഷം കോവിഡിൻ്റെ ഈ ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയ വർഷം ആരംഭിക്കുന്നത് ഓൺലൈനിലൂടെയാണ് ഇന്ന് നമ്മുടെ ഈ പ്രവേശനോത്സവം ഓൺലൈനിൽ കൂടി വീട്ടുകാർ രക്ഷിതാക്കൾ കുട്ടികളെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് പ്രവേശനോത്സവത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവേശനോത്സവം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് ആശംസകൾ നേരുന്നത് നമുക്കറിയാം ഈ ഘട്ടത്തിൽ രക്ഷിതാക്കളോട് ഒരു വാക്ക് പറയാതെ പോകാൻ കഴിയില്ല കുട്ടികൾ ഫോണിലൂടെയാണ് ഇന്ന് പഠിക്കുന്നത് ഫോൺ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരായുധമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം കുട്ടികൾ പഠിക്കുമ്പോൾ നിർബന്ധമായും കുട്ടികളുടെ സമീപത്ത് അവരുടെ പഠന സമയത്ത് രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം അവരെ ഒറ്റയ്ക്ക് ഫോൺ കൊടുത്തുകൊണ്ട് പഠിക്കാൻ വിട്ടാൽ തീർച്ചയായും അതിൽ എത്രമാത്രം നന്മ ഫോണിലുണ്ടോ അത്രമാത്രം തിന്മകളും ഫോണിലുണ്ട് എന്ന് രക്ഷിതാക്കൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ ഇതല്ലാതെ നമുക്ക് മാർഗമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ആശ്വസിക്കാം ഈ കാലം മാറും നല്ലൊരു സുപ്രഭാതം വരും ഇതെല്ലാം മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പുത്തൻ ഉടുപ്പുകളെല്ലാം അണിഞ്ഞ് വിദ്യാലയമുറ്റത്ത് തത്തിക്കളിക്കുന്ന പാറിക്കളിക്കുന്ന ചിത്രശലഭങ്ങളെപ്പോലെ കൊച്ചു കൂട്ടുകാർക്ക് വരാനുള്ള കാലം ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രവേശനോത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹാദരണീയരായ അധ്യാപകരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ എൻ്റെ കൊച്ചു കൂട്ടുകാർ പുത്തൻ പുസ്തകങ്ങളും പുത്തൻ ഉടുപ്പും പുത്തൻ കുടയും ചൂടി സ്കൂളിൽ വരേണ്ട നിങ്ങളിന്ന് ഒരു മഹാമാരിക്കാലത്ത് നിങ്ങളുടെ പ്രവേശനോത്സവം ഓൺലൈനിലൂടെ ആഘോഷിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളുമായി സ്കൂളിൻ്റെ പടികടന്നെത്തേണ്ട നിങ്ങൾ ഇന്ന് ഓൺലൈനിൽ പ്രവേശനോത്സവം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി നാളുകളിൽ നിങ്ങളെല്ലാവരും നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാകുന്നതിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഈ കൊറോണ കാലത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തടവിലാക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ ഒന്ന് പുഞ്ചിരിയോടുകൂടി പരസ്പരം അഭിമുഖീകരിക്കാൻ വയ്യ ഇതെല്ലാം നമ്മൾ തടവിലാക്കപ്പെട്ട മാതിരി നിങ്ങളിന്ന് നിങ്ങളുടെ വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഈ പ്രവേശനോത്സവം ആഘോഷിക്കുമ്പോൾ നാളെ ഇതെല്ലാം മാറി നമ്മുടെ പ്രവേശനോത്സവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളും ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് നീങ്ങാനും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ തമാശകളും നമ്മുടെ എല്ലാ കളിച്ചിരികളും നമുക്ക് വീണ്ടെടുക്കാനും സാധിക്കട്ടെ എന്ന്
നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളിന്റെ തിരുമുറ്റത്ത് നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു നല്ല നാളെ നമുക്ക് വേണ്ടി ഉണ്ടാകും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കൾ നിർത്തുന്നു. എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളേവരെയും സ്നേഹസാഗരം ഈ ഓൺലൈൻ പരിപാടിയിലേക്ക് കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആഘോഷപൂർവമായ ഒരു പ്രവേശനോത്സവം ഇന്ന് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വലിയ ഒരാഘോഷങ്ങളൊന്നും നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. എങ്കിലും ഓൺലൈനിലൂടെ ഇന്ന് ഈ ഉത്സവം നടക്കുക തന്നെയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് മിഠായികൾ വിതരണം ചെയ്യുകയും പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സുദിനം ഇവിടെ നടത്തുക എന്നത് ഈ ഘട്ടകാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഏതായാലും നമ്മുടെ കുരുന്നുകൾക്ക് വേണ്ടി, നമ്മുടെ കുരുന്നുകളുടെ ഈ പ്രവേശനോത്സവം മാതാപിതാക്കൾ അവരുടെ വീട്ടിൽ അവർക്ക് മധുരപലഹാരങ്ങളൊക്കെ നൽകി ഒരു പ്രവേശനോത്സവം വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സുദിനത്തിൽ, ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് ചേർത്തി, സ്കൂൾ അഡ്മിഷൻ കിട്ടി, രക്ഷിതാക്കൾ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. എല്ലാ രക്ഷിതാക്കളും സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും PTA യെയും അധ്യാപകരെയും എല്ലാവിധത്തിലും സഹായിക്കുകയും സഹകരണങ്ങളും ഉണ്ടാകണം എന്നും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
എത്രയും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് സ്വാഗതം. ഈ മഹാമാരിക്കാലത്ത് വീട് തന്നെ വിദ്യാലയമാക്കി വീണ്ടും പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ആടിയും പാടിയും ചിരിച്ചും കളിച്ചും എത്ര സന്തോഷകരമായി നമ്മൾ ആഘോഷിക്കേണ്ട ഇത്തരം ശുഭമുഹൂർത്തങ്ങൾ ഇങ്ങനെ കണ്ണും നട്ടിരുന്ന് ഓൺലൈനായി കാണുകയാണ് നമ്മൾ. എങ്കിലും വീടകങ്ങൾ വിദ്യാലയമാക്കി മാറ്റി നിങ്ങളുടെ കൈപിടിച്ചുയർത്താൻ നമ്മുടെ അധ്യാപകരുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളും വീട്ടുകാരുമുണ്ട്, സമൂഹവും സർക്കാരുമുണ്ട്. അധ്യാപകർ നൽകുന്ന പാഠവിഭവങ്ങൾ സ്വായത്തമാക്കാൻ എന്നും അണിഞ്ഞൊരുങ്ങി നിങ്ങൾ നിൽക്കുമല്ലോ. എൻ്റെ കൊച്ചു കൂട്ടുകാരെ ഒരിക്കൽ കൂടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ കിട്ടിട്ടാൻ തോളി ഇങ്ങനെല്ലാം ചുണ്ടത്ത് ചാടി പഠിക്കാൻ പറ്റൂല, കേടി പഠിക്കാൻ പറ്റൂല, കാച്ചിന്റെ കയ്യൊന്ന് തട്ടാല മാവന നേരത്തേക്ക് വീണാല ഓടിച്ചെന്ന് ഇട്ടാല ചെത്തി ചെത്തി തിന്നാല കൃഷിക്കാരന് ഒരു താറ ഉണ്ടായിരുന്നു. ആ താറാവിന്റെ പേരെന്താന്നറിയാമോ? മിന്നി താറാവ്. ആ താറാവിൽ നിന്നും ഒരു സ്വർണ്ണമുട്ടയിടും. ആ സ്വർണ്ണമുട്ട എല്ലാം ആ കൃഷിക്കാരൻ ചന്തയെക്കൊണ്ടേ വിൽക്കും. ചന്തയെക്കൊണ്ടേ വിൽക്ക്. അദ്ദേഹം വലിയ പണക്കാരനായി. അദ്ദേഹം ഒരു ദിവസം വിചാരിക്കും, താറാവിനു ഒരു മുട്ടയല്ലേ ഇടുന്നത്? ഈ താറാവിന്റെ വയറ് കീറിയാൽ കുറേ സ്വർണ്ണമുട്ട കിട്ടും. കിട്ടി അദ്ദേഹം താറാവിനെടുത്ത് വയറ് കീറി. ഒരു മുട്ടയുമില്ല. അദ്ദേഹം വിഷമിച്ചു. താറാവ് ചത്തുപോയി. കൂട്ടുകാരെ, എന്താ മനസ്സിലായേ? അദ്ദേഹം ആപത്ത്. കൊമ്പ് കുലുക്കും പശുവമ്മ, വാലാട്ടിടും പശുവമ്മ, പുല്ല് തിന്നും പശുവമ്മ, പാലി തരുന്നൊരു നല്ലമ്മ. കൊമ്പുണ്ടല്ലോ രണ്ടെണ്ണം, കണ്ണുണ്ടല്ലോ രണ്ടെണ്ണം, ചെയ്യുണ്ടല്ലോ രണ്ടെണ്ണം, കാലുണ്ടല്ലോ നാലെണ്ണം. അയ്യോ നിങ്ങളറിഞ്ഞില്ലേ, വാല് മാത്രം ഒന്നല്ലോ, വാല് മാത്രം ഒന്നല്ലോ. Thank you.
മലകളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാവാനിൻ ചോട്ടിയിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവാന നിന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട. ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ. മധുരമി ജീവിതം ചെറുതാണെന്നാകിലും മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ. മധുരമി ജീവിതം ചെറുതാണെന്നാകിലും ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവാന നിന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. ഒരു വൈദ്യമായി ഒഴുകി പലരും പൊതുവിദ്യാലയമാണ്.
പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, അധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ വർഷം നമ്മുടെ സ്കൂളിലെത്തിച്ചേർന്ന മാലാഖ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾ സ്കൂളിലെത്താൻ കഴിയാത്ത ഒരു അധ്യയന വർഷം കടന്നുപോയി. വീണ്ടും ഒരു ഡിജിറ്റൽ അധ്യയന വർഷത്തിൻ്റെ പടിവാതിക്കൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അധ്യാപകരെ കാണാൻ കഴിയാത്ത, സ്കൂളിലെത്താൻ കഴിയാത്ത ഒരു പഠന രീതി. പുതിയ പാഠപുസ്തകങ്ങളും യൂണിഫോമും ധരിച്ച് സ്കൂളിലെത്തിയിരുന്ന ആ കാലം നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിലെത്തിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളൊരു കെട്ടുകേൾവി മാത്രമാണ്. എങ്കിലും ഈ ഡിജിറ്റൽ പഠനകാലത്ത് അധ്യാപകർ ഓരോരുത്തരും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ അധ്യാപകർ നിർദ്ദേശിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുമായി നിരന്തരം ഫോൺ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. ഈ കൊറോണ കാലത്ത് കുട്ടികളായ നമ്മൾ പല പുതിയ പദങ്ങളും പഠിച്ചിട്ടുണ്ട്. മാസ്ക്, സാനിറ്റൈസർ, ലോക്ക്ഡൗൺ, അങ്ങനെ പുതിയ പുതിയ കുറേ പദങ്ങൾ പഠിക്കാനുള്ള അവസരം നമുക്ക് സംജാതമായിട്ടുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട കുട്ടികളെ, ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി വീണ്ടും നമുക്ക് സ്കൂളിലെത്തിച്ചേരാനും നമ്മുടെ അധ്യാപകരെ നേരിൽ കാണാനും നമ്മുടെ കൂട്ടുകാരുമായും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുമായും നേരിട്ട് കണ്ട് സംസാരിക്കാനും പഠിക്കാനുമുള്ള അവസരം നമുക്ക് വീണ്ടും സംജാതമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്കൂളിൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.